ഹൈ ഫ്രണ്ട്സ്, കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ 2024 ആയതിനു ശേഷം വല്ലാതെ വീഡിയോകളൊന്നും ചെയ്തിട്ടില്ല. അതൊന്നും ഇല്ല കേട്ടോ. നമ്മളെ പ്രധാന മാർഗം മോട്ടോർ തന്നെ ആയതിനാൽ പണികളൊക്കെ കൂടുതലുണ്ടായിരുന്നു, ഓട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു വെക്കേഷനിലൊക്കെ. അപ്പോൾ അത് കാരണം നമുക്ക് വീഡിയോകൾ വല്ലാതെ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി കഴിയുന്നതും നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ 2024 നമ്മൾ ആദ്യം തന്നെ വീഡിയോയിൽ വരാൻ കാരണം ഞാൻ ഓൾറെഡി ഒരു ഇലക്ട്രിക് ഓട്ടോ എടുക്കാനുള്ള തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണം ഓൾറെഡി എൻ്റെ മെമ്മറിയിലുണ്ട്. ഒന്ന് ബജാജാണ്, രണ്ടാമത് മോണ്ടറാണ്. അപ്പോൾ ഏതാ എടുക്കാന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. എൻ്റെ പണി, അതായത് കുറച്ച് പാർസലുകളൊക്കെ കൊണ്ടുവന്ന പണികളായതിനാൽ മോണ്ടറിനോട് എനിക്ക് കുറച്ചുകൂടി ഒരു താല്പര്യമുണ്ട് കേട്ടോ. കാരണം ലഗേജ് സ്പേസ് ഉള്ളതുകൊണ്ട്, ബജാജിന് അതില്ലാത്തത് കൊണ്ട് ബജാജിനോടുള്ള കുറച്ച് താല്പര്യക്കുറവുണ്ട്. പക്ഷേ ബജാജും നല്ല വണ്ടി തന്നെയാണ്. പിന്നെ ബജാജ് എടുക്കുകയാണെങ്കിൽ 5 വർഷം നമ്മുടെ ചാർജറിന് കൂടിയും വാറണ്ടി കിട്ടും എന്നുള്ള ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അത് ആലോചിക്കുമ്പോൾ ബജാജാണ് നല്ലതെന്ന് തോന്നും. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ വേറെ ഒന്നുമല്ല, ഇന്ന് ഞാൻ ഓൾറെഡി 2 ഷോറൂമിലേക്ക്, നമ്മുടെ കോഴിക്കോടുള്ള മോട്ടറിൻ്റെ ഷോറൂമിലേക്കും ബജാജിൻ്റെ ഷോറൂമിലേക്കും പോവുകയാണ്. അപ്പോൾ വണ്ടിൻ്റെ റേറ്റ് കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ പാടടങ്ങിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നമ്മളെ ഈ ബജാജ് ആയാലും ഇലക്ട്രിക് ആയാലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വണ്ടിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ ദയവായി ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നല്ലൊരു വണ്ടി ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉള്ള ഒരു വണ്ടിയാണ് എടുക്കുക. അതായത് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഏതാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് അതിനനുസരിച്ചുള്ള ഒരു വണ്ടി തന്നെ ആയിരിക്കും. പ്രധാനമായും നമുക്ക് ഈ ആ ഏത് വണ്ടിയായാലും, മോട്ടർ ആയാലും ബജാജ് ആയാലും, നമുക്ക് വീഡിയോകൾ ഈ ഇവയെ പറ്റി കൂടുതൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അറിയാൻ താല്പര്യം ഉള്ളതെന്നുള്ളത് നിങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇലക്ട്രിക്കിനോടുള്ള മുഹബത്ത് കൊണ്ടൊന്നുമല്ല ഞാൻ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത്. ഈ കോഴിക്കോട് CC പെർമിറ്റ് കിട്ടും, അതായത് അവിടെ CC ഞാൻ നിലവിൽ പറഞ്ഞിട്ടുണ്ട്, ലക്ഷങ്ങൾ കൊടുത്തു കഴിഞ്ഞാലുള്ളൂ അവിടെ ഓടാനുള്ള അനുമതി കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു അനുമതി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ കോഴിക്കോട് ജില്ലക്കാരനായ ഞാൻ അത് വെറുതെ കളയുകണ്ട. അതുപോലെ തന്നെ ഈ വണ്ടി ഇപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടി ഏകദേശം 12-13 വർഷത്തോളമായി. അപ്പോൾ ഇതിന് കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് മാറ്റാനും ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും അനുയോജ്യമായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഏത് വണ്ടി എടുത്താലും നമുക്ക് അതിൻ്റെ റിവ്യൂ കൂടി നമ്മുടെ ചാനലിൽ കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് നമ്മളൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്ത് എല്ലാ ആഴ്ചയും ആ വണ്ടിയെ പറ്റി, ആ വണ്ടീൻ്റെ നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ വശങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മൾ വീഡിയോക്ക് ചെല്ലാം. എൻ്റെ സുഹൃത്താണ്, അവനും വണ്ടി എടുക്കാനുള്ള താല്പര്യമാണ്, അവനും ബജാജിനോടാണ് കുറച്ച് താല്പര്യമുള്ളത്. അപ്പോൾ അവനെയും കൊണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. നമ്മൾ 2 ഷോറൂമിലേക്കും പോകുന്നുണ്ട്, 2 ഷോറൂമിൽ നിന്നും ക്വട്ടേഷൻ വാങ്ങുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ തിരിച്ച് വന്നിട്ട് ഈ ഒരു തീരുമാനത്തിലെത്തും. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ രാവിലെ 10 മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സുഹൃത്താണ്, റിയാസാണ്. അപ്പോൾ ഞങ്ങൾ 2-വീലറിലാണ് ഇത് പോകുന്നത്. ഇവനും ഒരു വണ്ടി എടുക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഇവനും ഒരു പഴയ ഡ്രൈവർ തന്നെയാണ് കേട്ടോ. ഏകദേശം ഒരുപാട് വർഷം ഇവന് നമ്മുടെ TVSൻ്റെ LPG വണ്ടിയും, അതിനുശേഷം ഇപ്പോൾ ഇവന് നമ്മുടെ മഹീന്ദ്രൻ്റെ BS6 ഗുഡ്സ് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ ഇവൻ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് പോകേണ്ട ആവശ്യം കാരണം സ്ഥിരമായിട്ട് ഓടാൻ പറ്റുന്നില്ല. അത് കാരണം തന്നെ ഇവന് സ്ഥിരമായിട്ട് ഓട്ടങ്ങളും കുറവുണ്ട്. അപ്പോൾ ഈ വണ്ടി മാറ്റിയിട്ട് നമ്മളെ ഇലക്ട്രിക് എടുത്തു കഴിഞ്ഞാൽ കോഴിക്കോട് സിറ്റിയിൽ CC പെർമിറ്റ് കിട്ടും എന്നുള്ള ഒരു ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവന് ഈ വണ്ടി മാറ്റി. അതായത് കോഴിക്കോട് സിറ്റിയിൽ നമുക്ക് 24 മണിക്കൂറും ഓടാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ. അധിക ജില്ലയിലും പ്രധാനപ്പെട്ട സിറ്റിയിൽ, അതായത് നമ്മൾ കണ്ണൂരാണെങ്കിൽ കണ്ണൂർ അങ്ങാടിയിൽ, അതുപോലെ മലപ്പുറത്താണെങ്കിൽ മലപ്പുറം അങ്ങാടിയിൽ, അതുപോലെ അങ്ങനെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കോഴിക്കോട്. പ്രത്യേകിച്ച് കോഴിക്കോട് ഓട്ടോക്കാർക്ക് ഒരുപാട് നല്ല പേരുകളുള്ളതുകൊണ്ട് നിലവിലുള്ള ഓട്ടോക്കാർ ഒരു ചീത്തപ്പേരോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എല്ലാവരുടെ ഇടയിലും ഒരു മതിപ്പുള്ള ഒരു സ്ഥലമാണ് എന്ന് കരുതി മറ്റുള്ള ജില്ലയിലുള്ള ഓട്ടോക്കാർ മോശമാണെന്നല്ല കേട്ടോ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനൊരു പേര് കൂടിയുണ്ട്. അപ്പോൾ കോഴിക്കോട് പൊതുവേ നല്ല പണി ഉണ്ടാകും എന്നുള്ളൊക്കെ ഒരു കണ്ടീഷനിലാണ് ഇവന് വണ്ടി എടുക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഇനി ഏത് സമയത്തും വന്ന് ഇവൻ്റെ ഒഴിവോലെ ഓടാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. അപ്പോൾ നമ്മൾ ഇപ്പം മാങ്കാവൊക്കെ കഴിഞ്ഞ് നമ്മളെ ഷോറൂമിലേക്ക് എത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഷോറൂമിൻ്റെ എടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ തന്നെ ഒരുപാട് വണ്ടികൾ സർവീസിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം കണ്ടപ്പോൾ ഞാനും കരുതി എന്തോ കംപ്ലൈൻ്റ് പ്രശ്നങ്ങളൊക്കെ ആണെന്ന്. പക്ഷേ അതല്ല, ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വണ്ടികൾക്കും ഇനി കുറച്ചുകൂടി മൈലേജ് കൂടുതൽ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് എല്ലാ വണ്ടികളും ഒരു സർവീസിന് വിളിച്ചതാണ്. അപ്പം അവിടെ വന്നപ്പോൾ യാദൃശ്ചികമായിട്ടൊരു വണ്ടി ഞാൻ കണ്ടു. ഇവർ സീറ്റിൻ്റെ അടിയിൽ, നമ്മളിവിടെ ഈ ആണ് സ്റ്റെപ്പിന് വെക്കൽ, പക്ഷേ അവിടെ നമ്മൾ ചാർജർ വെക്കാൻ, ചാർജർ കൊണ്ടുവെക്കാൻ ബുദ്ധിമുട്ടുള്ളത് കാരണം
ഈ ചാർജർ വെക്കാനായിട്ട് ഇവർ ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ അടിച്ചതാണ്. 4000-5000 ഇടയിലേറ്റാണ് അതിന് പറഞ്ഞ പ്രൈസ്. എനിക്ക് കറക്റ്റ് അറിയില്ല. അത് നമ്മുടെ കോഴിക്കോടൊന്നും ചെയ്യുന്നുണ്ട്. അതുപോലെ സീറ്റ് ഒരു അനക്കം ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ രണ്ട് ബോക്സ് അത് കാരണം വെക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ എൻ്റെ സുഹൃത്ത് ഈ മോട്ടറിനെ പറ്റി ഇതിനെ പറ്റി കൂടുതൽ അവന് അന്വേഷിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവന് ചോദിക്കുന്നുണ്ട്. അവന് ബജാജ് ആണ് ഇഷ്ടമെങ്കിൽ പോലും നമ്മളെ മോട്ടറിയെ പറ്റിയാണ് ഇവൻ ചോദിക്കുന്നത് കേട്ടോ. ഞാനും ഇവിടുന്ന് കൊട്ടേഷൻ ഞാനാണ് വാങ്ങിയത്. അതിനുശേഷം നമ്മൾ കോഴിക്കോട് അപ്സര തിയേറ്ററിന് മുന്നിലുള്ള വികാസ് ബിൽഡിംഗ് ആണിത്. ഇവിടെ ഒരു ലോണുണ്ട്. ലോണെന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നോക്ക വിഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു ഓഫീസുണ്ട്. നമ്മുടെ ലോണിന് 5 വർഷത്തേക്ക് പലിശ വളരെയധികം കുറവാണ് കേട്ടോ. മുദ്ര ലോണിന് 8.5% മുതൽ 13%, 12% ഒക്കെ ആണെങ്കിലും ഇവിടെ 6% വരുള്ളൂ. അപ്പം വന്ന് നോക്കിയപ്പം തന്നെ ഇവിടെ ഓഫീസ് പൂട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഈ ഓഫീസ് തുറക്കാത്തതുകൊണ്ട് തിരിച്ചു പോരാണ്. ഇവൻ്റെ ആദ്യത്തെ വണ്ടിക്കുള്ള ലോൺ ഇവിടെയാണ്. അപ്പോൾ 5 വർഷത്തേക്ക് ഇവനെ കണക്കൂട്ടിയിട്ട് ആകെ 50,000 രൂപ പലിശ വന്നിട്ടുള്ളൂ കേട്ടോ. അതായത് 6% പലിശ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇവിടെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ പാരഗണിൻ്റെ മുന്നിൽക്കൂടെയൊക്കെ ഇങ്ങനെ പോയി കണ്ണൂരോടും കൂടി പോയിട്ട് നമ്മുടെ നേരെ എൻകെ മോട്ടോഴ്സിലേക്ക് എത്തുകയാണ്. ബജാജിൻ്റെ ഷോറൂമാണ് ഇവിടെ ചുങ്കത്ത്. അവർക്ക് പല സ്ഥലത്തുമുണ്ട്, പക്ഷേ ഇലക്ട്രിക്ക് എനിക്ക് തോന്നുന്നു ഇവിടെയാണ് അവർ വിൽപ്പന നടത്തുന്നതെന്ന്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് നോക്കിയപ്പോൾ തന്നെ കുറേ ഇലക്ട്രിക്കും അതുപോലെ സർവീസിന് വന്ന വണ്ടികളും പുതിയ വണ്ടികളും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് കസ്റ്റമർ ഇവർക്ക് വരുന്നുണ്ട്. നല്ല ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ കയറി കഴിഞ്ഞപ്പോൾ ഇവന്, അതായത് എൻ്റെ സുഹൃത്തിനാണ് ഇലക്ട്രിക്കിനോട് ബജാജിൻ്റെ താല്പര്യം. അപ്പോൾ അവന് വണ്ടിനെ പറ്റിയൊക്കെ നല്ലോണം നോക്കുന്നുണ്ട് കേട്ടോ. അവന് അത്യാവശ്യം ഇഷ്ടമൊക്കെ ആയിട്ടുമുണ്ട് കാര്യങ്ങളൊക്കെ. അതുപോലെ മെയിനായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം അവന് നമ്മുടെ ചാർജറിൻ്റെ വാറണ്ടിയാണ്. അത് 5 വർഷം കിട്ടും എന്നുള്ളതും, പിന്നെ സിറ്റിയിലേക്ക് ചെറിയ വണ്ടിയാണ് നല്ലതെന്നാണ് അവൻ്റെ അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ആ ചെറിയ വണ്ടി തന്നെ എടുക്കാമെന്നും, അതുപോലെ തന്നെ ബജാജിൻ്റെ പാരമ്പര്യം, കുറേ പഴയ നിലവിലുള്ള കമ്പനിയാണല്ലോ, അപ്പോൾ ആ ഒരു പാരമ്പര്യമൊക്കെ കണ്ടിട്ടാണ് അവന് ബജാജിനോടൊരു താല്പര്യം വന്നത്. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്നു കേട്ടോ. പോന്നപ്പോൾ ഞങ്ങൾക്ക് 2 സ്ഥലത്തുനിന്നും കൊട്ടേഷൻ തന്നിട്ടുണ്ട്. കൊട്ടേഷൻ്റെ കാര്യങ്ങൾ ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ എടുത്ത തീരുമാനം എന്താണെന്നുള്ളത് അതുകൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ സരോവരം പാർക്കിൻ്റെ ഇതിലൊക്കെ ഇങ്ങനെ പോന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും പറ്റിയ ഒരു തീരുമാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബജാജിൻ്റെ ഒരു ഗുണങ്ങളായിട്ട് നമുക്ക് മനസ്സിലായത് ഈ 5 വർഷത്തെ ഒന്ന് പ്രമുഖ കമ്പനി, അതായത് വർഷങ്ങളെ പാരമ്പര്യമുള്ളതും, രണ്ടാമത് നമ്മുടെ 5 വർഷത്തെ വാറണ്ടി. ചാർജറിന് 5 വർഷത്തെ വാറണ്ടി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റൊരു കമ്പനിയും ഇതുവരെ കൊടുത്തിട്ടില്ല. അതൊരു വലിയ കാര്യമാണ്. അത് അവരെ സർവീസ് ബുക്കിൽ വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സർവീസ് ബുക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പനിന് തരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ലീഗലായിട്ട് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കമ്പനി ബുക്കിൽ എഴുതുക പറഞ്ഞത്. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ മോട്ടറിലേക്ക് വരികയാണെങ്കിൽ മോട്ടറിക്ക് അത്യാവശ്യം ലേഗേജ് സ്പേസ്, ബജാജിന് കാലിന് ഉള്ള ഭാഗത്ത് ചെറിയൊരു സ്പേസേ ഉള്ളൂ, മോട്ടറിക്ക് നല്ലൊരു സ്പേസ് ഉണ്ട്. അതുപോലെ ബാക്കിൽ ഈ കൊറിയറിൻ്റെയും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഏതെങ്കിലും ആണെങ്കിൽ അതിനും നല്ല എന്താ പറയുക നല്ല സ്പേസ് കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമ്മുടെ ചാർജറിന് മോട്ടറിൻ്റെ ചാർജറിന് 1 വർഷം വാറണ്ടിയേ ഉള്ളൂ. അപ്പോൾ അതൊരു പോരായ്മയായിട്ടാണ് തോന്നിയത്. ഞാനവിടെ പറഞ്ഞിട്ടുമുണ്ട്, അവർ പറയുന്നുണ്ട് ഒരു പക്ഷേ 3 വർഷത്തേക്ക് ചാർജറിന് വാറണ്ടി ആക്കാൻ സാധ്യത ഉണ്ടെന്ന്. അപ്പോൾ എന്നിരുന്നാലും അങ്ങനെ ആക്കേണ്ടി വരും എന്തായാലും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കോമ്പിനേഷനാണ് ഇലക്ട്രിക്കൽ നടക്കുന്നത്. കോഴിക്കോട് സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു മോട്ടറിയും ബജാജുമായിട്ടാണ് ഒരു കോമ്പിനേഷൻ ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. അപ്പോൾ ഇവർക്കത് നിലനിൽപ്പ് വേണമെങ്കിൽ എന്തായാലും കസ്റ്റമർക്ക് ഓഫറുകൾ കൊടുത്തേ മതിയാവും. അപ്പോൾ കസ്റ്റമർക്ക് ഓഫർ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മളെ എൻ്റെ വീടിൻ്റെ അവിടെ റോഡ് പണിയാണ് കേട്ടോ. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് ഏകദേശം പണികളൊക്കെ കഴിയാനായിട്ടുണ്ട്. പിന്നെ ബജാജിൻ്റെ ഷോറൂമിലേക്ക് പോയപ്പോൾ ഒരു തമാശ കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളവിടുന്ന് കൊട്ടേഷൻ വാങ്ങുന്ന സമയത്ത് മാനേജറാണോ ഇനി GM ആണോ എന്നറിയില്ല, അത് ആ തിരക്കിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവരെ ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയിട്ടാണ് നമുക്ക് ഈ കൊട്ടേഷനൊക്കെ എഴുതി തന്നത്. നമ്മളെ ആധാർ കാർഡിൻ്റെ ഫോട്ടോസൊക്കെ എഴുതി വെച്ചു. എന്തോ നമ്മൾ ബജാജിന് എന്തെങ്കിലും ബാഡായിട്ട് വീഡിയോ ചെയ്യാമെന്നാണോ തോന്നിയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ അവരാദ്യമായിട്ട് കാണാൻ അവരെന്നെയും ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. ഒരു പക്ഷേ വീഡിയോയിൽ കാണുന്നുണ്ടാവും. പക്ഷേ നല്ല സഹകരണങ്ങളായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അതുപോലെ ഞാൻ അവരോട് റിക്വസ്റ്റും ചെയ്തു, കാരണം ബജാജ് നമുക്ക് നിലവിൽ അങ്ങനെ വീഡിയോ ചെയ്യാൻ തരാറില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ.
അപ്പോൾ ഇനി നമുക്ക് നമ്മളെ പോലുള്ള വ്ളോഗേഴ്സിനൊക്കെ നിങ്ങൾ വീഡിയോ ചെയ്യാൻ തരണം, അതുകൊണ്ടാണ് ഞങ്ങൾ മോണ്ടറിൻ്റെ കൂടുതൽ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളുടെ കൂടുതൽ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൊട്ടേഷനും കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ. കേട്ടോ. നമുക്ക് രണ്ട് കൊട്ടേഷനും ഇതാണ് കേട്ടോ ഉള്ളത്. ഈ സിയോപ്പ നമ്മുടെ മോണ്ടർ തന്നിട്ടുണ്ട്, അതേപോലെ എൻ കെ മൊട്ടാസ് നമ്മുടെ ബജാജിൻ്റെ ബജാജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മോണ്ടറിൻ്റെ കൊട്ടേഷനാണ് ജസ്റ്റ് എടുത്തു നോക്കുന്നത് കേട്ടോ. ഇതിന് കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, വണ്ടിയുടെ റേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഞാൻ ഓൾറെഡി പറയുന്നത്. ഇത് നമുക്ക് ബാങ്കിൽ കൊടുക്കാനുള്ളതാണ് കേട്ടോ, ലോണിൻ്റെ ആവശ്യത്തിന് നമുക്ക് ബാങ്കിലേക്ക് ഇത് കൊടുത്താലേ ഉള്ളൂ, കഴിയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇവർ മൊത്തം ഇതിക്കണം 391,701 കേട്ടോ വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബജാജിൻ്റെത് എടുത്തു നോക്കുമ്പോൾ ഈ 391,000 അഞ്ച് വർഷത്തേക്കുള്ള വാറണ്ടിയാണ് അവർ പറഞ്ഞത് കേട്ടോ. അതുപോലെ ബജാജും നിലവിൽ അഞ്ച് വർഷം തന്നെയാണ് വാറണ്ടി കൊടുക്കുന്നത്. അതിന് ഇവർ തന്നത് ഇതിക്കണ 351,397 ആണ്. അപ്പോൾ ഈ ഇനി നമ്മൾ ഒരു തീരുമാനം എടുക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് രേഖപ്പെടുത്തുക, ഏത് വണ്ടി എടുക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഏതാണ് അഭിപ്രായം പറയുന്നത് ആ വാഹനം തന്നെ ആയിരിക്കും മിക്കവാറും ഞാൻ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.